ഉത്തരാഖണ്ഡിൽ നടക്കുന്നത് മുസ്ലിമുകളെ കൃത്യമായി ലക്ഷ്യമിട്ടിട്ടുള്ള വംശഹത്യയാണെന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ അതിനെ ചിലരെങ്കിലും അതിശയോക്തിയായിട്ട് കണ്ടു കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. രണ്ട് വീഡിയോസാണ്. കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഉത്തരാഖണ്ഡിലെ കാര്യങ്ങൾ വളരെ കുറച്ചേ അവർ കവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ കവർ ചെയ്യാത്തതിനെ അവർ കാണിക്കുന്നത് പരിക്കേറ്റ കുറേ പോലീസുകാരെയും പിന്നെ ഈ കത്തിയമർന്ന പോലീസ് വാഹനങ്ങളെയും അതല്ലാതെ പിന്നെ അവർ കാണിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗം പറയുന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെയാണ്. ഇങ്ങനെ ഇത് മാത്രം കാണിച്ച് വേട്ടക്കാരെ മാത്രം കാണിച്ച് പണി കഴിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ പേരോളിലുള്ള ഗോദി മീഡിയയുടെ കാര്യവും വ്യത്യസ്തമല്ല. ഇങ്ങനെ ഇരകളെ ഒഴിവാക്കി വേട്ടക്കാരുടെ പരാക്രമങ്ങൾ മാത്രം കാണിക്കുന്ന മാധ്യമങ്ങളുടെ മുസ്ലിം വിരുദ്ധതയിൽപ്പെട്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാർത്ത നിങ്ങളോട് പറയുന്നത്. അപ്പോൾ രണ്ട് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ആദ്യത്തേത് നിങ്ങൾ കാണാൻ പോകുന്നത് തെരുവിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന മുസ്ലിം സ്ത്രീകളെ പുരുഷ പോലീസ് കേസരികൾ കയ്യേറ്റം ചെയ്യുന്ന രംഗമാണ്. ഈ സ്ത്രീകളുടെ കയ്യിൽ കല്ലില്ല, കുറുവടിയില്ല, ദണ്ടില്ല, വടിവാളോ ത്രിശൂലമോ അങ്ങനെയുള്ള തോക്കോ പോലെയുള്ള ഈ സംഘപരിവാറിൻ്റെ കളിപ്പാട്ടങ്ങളൊന്നും ഈ സ്ത്രീകളുടെ കയ്യിലില്ല. അവർ വെറും കൈയുമായിട്ട് നിന്ന് പ്രതിഷേധിക്കുന്നവരാണ്. പക്ഷേ ഈ ഹെൽമെറ്റ് വെച്ച പോലീസ് ഗുണ്ടകൾ, ഹിന്ദുത്വ ഗുണ്ടകൾ എപ്രകാരമാണ് അവരെ തല്ലിച്ചതയ്ക്കുന്നതെന്ന് ഇതാ നിങ്ങളൊന്ന് കാണും. ഇനി അടുത്തതാണ് ഇതിനേക്കാൾ ഭീകരം. പോലീസ് വെടിവെപ്പിൽ രണ്ടു പേരും മരിച്ചു എന്നാണ് ഈ നൈനിരാളിലെ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് വന്ദന സിംഗ് പറയുന്നത്. അവര് ഈ കഴിഞ്ഞ 5 ദിവസമായി പരിപാടി തുടങ്ങിയിട്ട് 5 ദിവസമായിട്ടും അവരുടെ ഈ രണ്ടു പേര് മരിച്ചു എന്നുള്ള കണക്കിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇവര് നമ്മുടെ മോദിജിയുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു ഉടായ്പ പരിപാടി ഉണ്ടല്ലോ നാട്ടുകാരെ പറ്റിക്കാനായിട്ട്, അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു എന്ന് കൂടി നിങ്ങൾ അറിയുമ്പോൾ മാത്രമാണ് ഈ സംഘികൾക്ക് അവരെത്രമാത്രം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്ദനാ സിംഗിൻ്റെ കയ്യിലെ മരിച്ചവരുടെ കണക്ക് 5 ദിവസം കഴിഞ്ഞിട്ട് 2 എന്ന് അനങ്ങിയിട്ടില്ല. ചില മാധ്യമങ്ങൾ ഇതിനെ 6 വരെയൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ 30-ലധികം ആളുകൾ ഇതിനോടകം വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ലോക്കൽ സോഴ്സസ് വഴി അറിയാൻ കഴിഞ്ഞത്. ഈ വെടിവെപ്പ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നടക്കുന്ന കലാപമൊന്നുമല്ല. ഏതാണ്ട് ഒരു അരമണിക്കൂറെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ നടന്ന വെടിവെപ്പാണ്. അതിനിടയിലാണ് ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം, ഒരു കലാപമൊന്നും നടക്കാത്ത, അതായത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായിട്ട് മാത്രം നടക്കുന്ന ആക്രമണങ്ങളിൽ എങ്ങനെയാണ് ഇത്രയും മനുഷ്യർ കൊല്ലപ്പെടുക? ഇതിനുള്ള ഉത്തരം നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോയിലുണ്ട്. വീഡിയോയിലെ വെടിവെച്ച നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇതാ കണ്ടോളൂ. വെടിവെച്ച നിങ്ങൾ കേട്ടല്ലോ. സാധാരണ പോലീസ് ഫയറിംഗിന്റെ ശബ്ദം പോലെയാണോ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് തോന്നിയത്? ഇതാ ഒന്നുകൂടെ കേട്ടോളൂ. ഇനി ആ ഫയറിംഗിന്റെ ശബ്ദം നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കേൾക്കൂ. അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കേട്ടിട്ട് നിങ്ങൾക്ക് നോക്കൂ എന്തെങ്കിലും അപാകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന്. നിങ്ങൾ ആ വെടിവെച്ച് ഇപ്പോൾ ഇത്തവണ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. പോലീസ് മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിവെക്കുന്ന ഒരു ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിരായുധരായ മനുഷ്യരുടെ നെഞ്ചിലേക്ക് മെഷീൻ ഗൺ കൊണ്ട് വെടിവെക്കുന്ന പോലീസ് ഇന്ത്യയിലല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ നരഹത്യയ്ക്കകത്ത് പോകും. മനഃപൂർവ്വമുള്ള നരഹത്യയാണത്. കൺമുന്നിൽ നിൽക്കുന്നത് മുസ്ലിമുകളാണെന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഉത്തരാഖണ്ഡിലെ ഹിന്ദുത്വ പോലീസ് മെഷീൻ ഗൺ കൊണ്ട് അവരെ വെടിവെച്ചത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാമല്ലോ. ഈ കേരളത്തിലെല്ലാം കല്ലേറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മെഷീൻ ഗൺ പോയിട്ട് വേറെ ഏതെങ്കിലും കളിത്തോക്ക് വെച്ചിട്ട് പോലും വെടിവെക്കുന്നില്ല. കൂടി വന്നു കഴിഞ്ഞാൽ കണ്ണീർ വാതക പ്രയോഗം, ആകാശത്തേക്ക് പോലും വെടിവെക്കുന്ന സംഭവം ഉണ്ടാവാറില്ല അല്ലേ? ഈ കല്ലെറിയുന്നവരെ മെഷീൻ ഗൺ കൊണ്ട് വെടിവെക്കുകയും ടാങ്ക് കയറ്റി കൊല്ലുകയൊക്കെ ചെയ്യുന്ന രീതി
ഫലസ്തീനികളോട് ഇസ്രായേൽ പോലും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എല്ലാം ബോംബിട്ടാണ് കൊല്ലുന്നത്, അല്ലാതെ നിരത്ത് നിർത്തി വെടി മെഷീൻ ഗൺ കൊണ്ട് വെടിവെക്കുക എന്ന് പറയുന്നത് ഫലസ്തീനിൽ പോലും നടക്കുന്നില്ല. അപ്പോൾ ഈ സയനിസ്റ്റ് ഫാഷിസത്തെ കടത്തിവെട്ടി ഹിന്ദുത്വ വംശീയത ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ അതിൻ്റെ സർവ തീവ്രതയോടും കൂടി സർവ ഭീകരതയോടും കൂടി മുന്നേറുമ്പോൾ ഇന്ത്യൻ മുസ്ലിമുകൾ എന്തു വേണമെന്ന് ഈ വീഡിയോ കാണുന്ന സംഘപരിവാർ മനസ്സില്ലാത്ത മനസ്സാക്ഷികളുള്ള ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തീവണ്ടിയിൽ മുസ്ലിമുകളെ തെരഞ്ഞുപിടിച്ച് വെടിവെച്ച് കൊല്ലുന്ന പട്ടാളക്കാരും മുസ്ലിമുകളുടെ വീടുകൾ നോട്ടീസ് പോലും കൊടുക്കാതെ തെരഞ്ഞുപിടിച്ച് ബുൾഡോസർ കയറ്റി തകർത്ത് അവിടെ പ്രായമായ മനുഷ്യരെയും പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളായ സ്ത്രീകളെയും രോഗികളെയും എല്ലാം പെരുവഴിയിലേക്ക് എടുത്തെറിയുന്ന ജനാധിപത്യ മതേതര ഭരണകൂടങ്ങളും മുസ്ലിമുകളെ നിരത്ത് നിർത്തി മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിവെച്ച് വംശീയ വെറി തീർക്കുന്ന പോലീസുകാരുമെല്ലാം സ്വച്ഛന്ദം വാഴുന്ന ഇതിനൊന്നുമിടയിൽ ഒരബദ്ധത്തിൽ പോലും കയറി ഇടപെട്ട് ഇതിനൊക്കെ ഒരു തടസ്സം സൃഷ്ടിക്കാൻ മെനക്കെടാത്ത കോടതികളും അതുകൂടെ പറയണം, ഇതെല്ലാം സ്വച്ഛന്ദം വാഴുന്ന നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ഈയാമ്പാറ്റകൾക്ക് മുസ്ലിമുകളെക്കാൾ ആയുസ്സിന് ഉറപ്പുണ്ടെന്ന് തോന്നുന്നു. അമ്പലം കെട്ടിയും മദ്യം വിളമ്പിയും ഒക്കെ ഈ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പുരോഗമന നാടകക്കാരെ സുഖിപ്പിക്കാൻ തമ്മിൽ മത്സരിക്കുന്ന കച്ചവടക്കാരായ മുസ്ലിം രാഷ്ട്രങ്ങൾ വന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിമുകളെ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഏതായാലും വേണ്ട. സംശയമുള്ളവർ ഗസയിൽ കുമിഞ്ഞുകൂടുന്ന നിരപരാധികളായ മുസ്ലിമുകളുടെ ശവക്കല്ലറയിലേക്ക് മാത്രം നോക്കിയാൽ മതി. അതിലേതാണ്ട് പകുതിയോളം ജീവിതം ആരംഭിച്ചിട്ടില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് ശവക്കല്ലറകളിലെല്ലാം അടിഞ്ഞുകൂടുന്നത് എന്നും നിങ്ങൾ ചിന്തിക്കണം. ഇനി ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള മതേതരന്മാരും കോടതികളും ഭരണഘടനയും, എപ്പോഴും ഭരണഘടനയുടെ കാര്യമാണല്ലോ എല്ലാവരും അഭിമാനത്തോടു കൂടി പറയുന്നത്, അങ്ങനെ ആ പെട്ടിക്കകത്തിരിക്കുന്ന ഭരണഘടനയും എല്ലാം ചേർന്ന് മതന്യൂനപക്ഷങ്ങളെ ഈ സംഘി ചെന്നായ്ക്കളിൽ നിന്ന് അങ്ങ് രക്ഷിച്ചു കളയും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് നടക്കുന്നവർ ഒരുപക്ഷെ അതിനെക്കുറിച്ചെല്ലാം പിന്നീട് അവർക്ക് ആയുസ്സുണ്ടെങ്കിൽ അവർ ജീവനോടെ ഉണ്ടെങ്കിൽ പിന്നീട് തങ്ങളുടെ വിഡ്ഢിത്തത്തെക്കുറിച്ച് ഓർത്ത് ചിരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാൽനട യാത്ര നടത്തി അംബാനിയെപ്പറ്റി വാതോരാതെ പ്രസംഗിച്ച് നരേന്ദ്രമോദിയെ അടിച്ച് സ്കോർ ചെയ്യുന്ന പ്രതിപക്ഷത്തിന്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ ചില മിടുക്കന്മാർക്കും ചില ലീഡിംഗ് ആയിട്ടുള്ള പ്രതിപക്ഷത്തിലെ കക്ഷികൾക്കുമെല്ലാം ഹൽദ്വാനിയിൽ ഇങ്ങനെ വെടിയേറ്റ് വീഴുന്ന മെഷീൻ ഗണ്ണിൻ്റെ വെടിയേറ്റ് വീഴുന്ന മുസ്ലിമുകളെപ്പറ്റി പറയാൻ ആഴ്ച ഒന്നായിട്ടും നേരം വെളുത്തിട്ടില്ല, അവർക്ക് നാവ് പൊന്തിയിട്ടില്ല. അവരെല്ലാം ഇപ്പോഴാ കേരളത്തിലെ കഥകൾ കാണാറുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിതരണത്തിൻ്റെ ചൂടിലാണ്, ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണം അല്ല ഇത്രയേ തരൂ എന്നുള്ള അധികാര തർക്കത്തിലാണ്. കാരണം ആര് ചത്താലും നമുക്ക് അധികാരമോ കുറഞ്ഞ പക്ഷം, ഇനി അധികാരം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഒരു എം പി സ്ഥാനവും കിട്ടി 5 വർഷം കുശാലായിട്ട് സ്വന്തം കാര്യം നടത്തണം എന്നുള്ളതാണ് ഇവരുടെ എല്ലാം മനസ്സിലിരിപ്പ്. അപ്പോൾ പിന്നെ എന്താണ് പോംവഴി? തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന് പണ്ടുള്ളവർ പറയും. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്ന് ഞങ്ങളെ അങ്ങ് രക്ഷിച്ചു കളയും എന്നുള്ള തെറ്റിദ്ധാരണ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളും പാർശ്വവൽകൃതരും, പ്രത്യേകിച്ച് ഇപ്പോൾ വംശഹത്യ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ മുസ്ലിമുകളും അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഹാ കഷ്ടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.